എൻ്റെ ഒരു സ്ട്രാറ്റജി അനുസരിച്ച് ഡെയിലി 10-12 മണിക്കൂർ പഠിക്കുക എന്നുള്ളതായിരുന്നില്ല. ഡെയിലി ഒരു 3-4 മണിക്കൂർ പഠിക്കുക. ആ പഠിക്കുന്ന കാര്യങ്ങൾ സിലബസുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണെന്ന് ഉറപ്പുവരുത്തുക. എന്നിട്ട് ആ സിലബസിൽ നിന്ന് ആ സിലബസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആ കാര്യങ്ങളെക്കുറിച്ച് ഞാൻ തന്നെ നോട്ട്സ് തയ്യാറാക്കിക്കൊണ്ട് വീണ്ടും അത് റിവൈസ് ചെയ്ത് വായിക്കാൻ ശ്രമിക്കുക. എൻ്റെ പേര് അജിത് ജോൺ. എൻ്റെ സ്വദേശം തൃശ്ശൂരാണ്. ഞാനിപ്പോൾ നടന്ന കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് എക്സാമിൻ്റെ സ്ട്രീം 1-ൽ 13 റാങ്ക് നേടി അപ്പോയിൻമെൻറ്റ് ലഭിച്ച് ഇപ്പോൾ ട്രെയിനിങ്ങിലാണ്. ഞാൻ പഠിച്ചത് എക്കണോമിക്സ് ആണ്. BA എക്കണോമിക്സ് ബിരുദധാരിയാണ്. പാലാ സെൻറ് തോമസ് കോളേജിലെ പഠനത്തിന് ശേഷം സിവിൽ സർവീസ് മോഹവുമായി തിരുവനന്തപുരത്തെത്തി. 3 വർഷത്തോളം സിവിൽ സർവീസ് പ്രിപ്പറേഷനിലായിരുന്നു. എൻ്റെ തേർഡ് ഇയർ ഓഫ് സിവിൽ സർവീസ് പ്രിപ്പറേഷനിലാണ് ഞാൻ KAS എക്സാമിന് നോട്ടിഫിക്കേഷൻ വരുന്നതും KAS എക്സാം എഴുതുന്നതും. ആദ്യ അറ്റംപ്റ്റിൽ തന്നെ KASന്റെ ചരിത്രത്തിലെ ആദ്യത്തെ KAS എക്സാം ആയിരുന്നു. ആ എക്സാമിൽ തന്നെ സ്ട്രീം 1-ൽ 13 റാങ്കോടുകൂടി KASൽ പ്രവേശിക്കാൻ സാധിച്ചു എന്നതിൽ ഞാൻ വളരെ സന്തോഷവാനാണ്. എൻ്റെ വീട്ടിൽ പപ്പ, മമ്മി, എനിക്കൊരു അനിയനും കൂടിയുണ്ട്. അനിയൻ PG പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞങ്ങളിപ്പോൾ തിരുവനന്തപുരത്താണ് താമസം. ഞാൻ ഡിഗ്രി പഠനത്തിന് ശേഷം 2018-ൽ സിവിൽ സർവീസ് പ്രിപ്പറേഷന് വേണ്ടിയിട്ട് തിരുവനന്തപുരത്തെത്തി. എൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ എനിക്ക് സിവിൽ സർവീസ് പ്രിലിംസ് ക്ലിയർ ചെയ്യാൻ സാധിച്ചില്ല. പക്ഷേ സെക്കൻഡ് അറ്റംപ്റ്റ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് KASന്റെ നോട്ടിഫിക്കേഷൻ വരുന്നത്. വന്നപ്പോൾ ഞാൻ വളരെ സന്തോഷവാനായിരുന്നു. കാരണം KASന്റെ സിലബസ് പരിശോധിച്ചപ്പോഴാണ് അത് സിവിൽ സർവീസിൻ്റെ അതേ സിലബസ് തന്നെയായിരുന്നു. ഒപ്പം പേപ്പറുകളുടെ എണ്ണത്തിലും വളരെ സിവിൽ സർവീസായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എക്സാം കുറച്ചുകൂടി എളുപ്പമാണെന്ന് എനിക്ക് തോന്നിയിരുന്നു. കാരണം പേപ്പറുകളുടെ എണ്ണം കുറവായി തോന്നി. പിന്നീട് KASനും സിവിൽ സർവീസിനും ഒരുപോലെയാണ് ഞാൻ പ്രിപ്പയർ ചെയ്തത്. കാരണം രണ്ടിൻ്റെയും സിലബസ് സെയിം ആയിരുന്നുകൊണ്ട് രണ്ടിനും ഒരു പാരലലായിട്ടാണ് എൻ്റെ പ്രിപ്പറേഷൻ പോയിക്കൊണ്ടിരുന്നത്. മുമ്പ് PSC പരീക്ഷകൾ ഞാൻ എഴുതിയിരുന്നു. ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ എൽ ഡി സി പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുകയും എഴുതുകയും റാങ്ക് ലിസ്റ്റിൽ വരാൻ സാധിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ KASന്റെ നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ ഞാൻ മനസ്സിലാക്കി KAS കുറേയും കൂടി UPSC മോഡലിൽ നടക്കുന്നൊരു എക്സാമാണ്. അപ്പോൾ UPSC പാറ്റേൺ ഓഫ് പ്രിപ്പറേഷനാണ് KAS എക്സാം പാസ്സാവാൻ നമുക്ക് വേണ്ടതെന്ന് ഞാൻ മനസ്സിലാക്കിയിരുന്നു. സാധാരണ PSCക്ക് വേണ്ടി നമ്മൾ പഠിക്കുമ്പോൾ കുറേ കൂടി ഫാക്ച്വൽ ആയിട്ടാണ് നമ്മൾ പഠിച്ചു വരിക. ഉദാഹരണത്തിന് പാകിസ്ഥാൻ്റെ തലസ്ഥാനം ഏതാണ്, അതല്ലെങ്കിൽ അത്തരത്തിൽ ഫാക്ച്വൽ ആയിട്ട് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും കൂടുതലും PSCക്ക് മുമ്പ് കണ്ടു വന്നിരുന്നത്. പക്ഷേ KAS എക്സാം വന്നപ്പോൾ കുറേ കൂടി UPSC പാറ്റേണിലായിരിക്കും എന്ന് സിലബസ് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി. മറ്റ് സ്റ്റേറ്റ് കേരളത്തിൽ ആദ്യമായാണ് ഇത്തരത്തിൽ KAS പോലൊരു എക്സാം വിളിക്കുന്നതെങ്കിലും മറ്റ് സ്റ്റേറ്റുകളിൽ ഉദാഹരണത്തിന് കർണാടക, രാജസ്ഥാൻ, ഇവിടെയെല്ലാം അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് എക്സാമുകൾ നടക്കുന്നുണ്ട്. അവരുടെ പാറ്റേൺ എല്ലാം തന്നെ സിവിൽ സർവീസ് മോഡലിലാണ്. അപ്പോൾ അതുകൊണ്ട് KASും സിവിൽ സർവീസ് മോഡലാവുമെന്ന് ഞാൻ മനസ്സിലാക്കി. KASന് നമ്മൾ പ്രിപ്പറേഷൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഫാക്ച്വൽ പഠനം എന്നതിലുപരിയായി ഒരു ടോപ്പിക് എടുക്കുമ്പോൾ ആ ടോപ്പിക്കിനെ കുറിച്ച് വിശദമായൊരു വിവരം, അതല്ലെങ്കിൽ ആ ടോപ്പിക്കിനെ കുറിച്ച് ഫാക്ച്വലായ അറിവ് മാത്രമല്ല, ആ ടോപ്പിക്കിൽ എന്തൊക്കെ ഉൾപ്പെട്ടിരിക്കുന്നു. ഉദാഹരണത്തിന് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ PSCക്ക് സ്ഥിരം വരുന്നൊരു ചോദ്യമാണ് ഈ വർഷത്തെ വയലാർ അവാർഡ് ജേതാവ് ആരാണ്. എന്നാൽ KAS എക്സാമിൽ KASന്റെ പ്രിലിംസ് എക്സാമിന് ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ അവിടെ ഒരു പക്ഷേ വയലാർ അവാർഡിനെ കുറിച്ച് തന്നെയായിരിക്കാം ചോദിക്കാം. പക്ഷേ അവിടെ KASൽ വരുമ്പോൾ ചോദിക്കുന്ന രീതി ഒരു പക്ഷേ സ്റ്റേറ്റ്മെൻറ് തന്നിട്ടായിരിക്കാം ഈ വർഷത്തെ വയലാർ അവാർഡ് ജേതാവ് ഇദ്ദേഹമാണ്, വയലാർ അവാർഡ് ഈ വർഷം മുതലാണ് നൽകി തുടങ്ങിയിരിക്കുന്നത്. ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്റുകൾ തന്നിട്ട് ഈ മുകളിൽ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റുകളിൽ ഏതൊക്കെയാണ് ശരി എന്നാവാം KAS പ്രിലിംസിൽ ചോദിക്കുക. ഇതാണ് മറ്റ് PSC എക്സാമുകളിൽ നിന്ന് KAS എക്സാം പാറ്റേണിനുള്ള വ്യത്യാസം. അപ്പോൾ നമ്മളോട് മനസ്സിലാക്കേണ്ടത് ഈ വർഷം വയലാർ അവാർഡ് വിജയിച്ചത് ആരാണെന്ന് നമുക്ക് അറിഞ്ഞാൽ നല്ല കാര്യം. പക്ഷേ ഒപ്പം തന്നെ വയലാർ അവാർഡിൻ്റെ ചെറിയൊരു ചരിത്രവും എന്തൊക്കെയാണ് വയലാർ അവാർഡിനെ സംബന്ധിച്ച് ഒരു സാധാരണക്കാരൻ അറിഞ്ഞിരിക്കേണ്ടത്, അതല്ലെങ്കിൽ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ടല്ലോ, അതൊക്കെ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി അതും കൂടി ഒരു പ്രിപ്പറേഷൻ്റെ ഭാഗമായി നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഒരു സമഗ്രമായ പ്രിപ്പറേഷനാണ് KAS എക്സാമിൽ മികച്ച വിജയം കരസ്ഥമാക്കാൻ നമുക്ക് അത്യാവശ്യം. ഇപ്പോൾ സമീപകാലത്തായി KAS എക്സാം നടന്നതിന് ശേഷം ഉദ്യോഗാർത്ഥികളെല്ലാവരും സംസാരിച്ചിരുന്നു, ഓ KAS UPSC പാറ്റേണിലുള്ള പരീക്ഷയാണ്, PSCക്ക് പ്രിപ്പയർ ചെയ്തിരുന്ന ആളുകൾ തമ്മിലുള്ള സംസാരമായിരുന്നു, KASന് ഞാൻ നോക്കുന്നില്ല, മറ്റ് PSC എക്സാമുകൾക്ക് നോക്കാമെന്ന്. പക്ഷേ പിന്നീട് നടന്ന 10th ലെവലും +2 ലെവലും ഡിഗ്രി ലെവലും പ്രിലിംസുകളെല്ലാം വന്നപ്പോൾ നമ്മൾ മനസ്സിലാക്കി PSCയും
യു പി എസ് സി പാറ്റേണിലാണ് ഇനി മുതൽ ചോദ്യങ്ങൾ ചോദിക്കുക എന്ന്. ഉദാഹരണത്തിന് സ്റ്റേറ്റ്മെൻറ്റ് തരത്തിലുള്ള ചോദ്യങ്ങളാണ് ഇപ്പോൾ പി എസ് സിയും കൂടുതലായി ചോദിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പി എസ് സിയുടെ എക്സാം പാറ്റേണും മൊത്തത്തിൽ മാറിക്കഴിഞ്ഞു. അപ്പോൾ ഇനി പ്രിപ്പയർ ചെയ്യുമ്പോൾ യു പി എസ് സി പാറ്റേൺ ആണെന്ന് പറഞ്ഞ് ഒരിക്കലും നമ്മളിതിൽ നിന്ന് മാറി നിൽക്കേണ്ട കാര്യമില്ല. കാരണം യു പി എസ് സി പാറ്റേണിൽ തന്നെയാണ് പി എസ് സി എല്ലാ പരീക്ഷകളും നടത്തുന്നത്. സ്വാഭാവികമായും കെ എസും അങ്ങനെ തന്നെയാണ് നടക്കാൻ പോകുന്നത് ഇനി വരുന്നത്. അപ്പോൾ കെ എസിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ യു പി എസ് സിക്കും പ്രിപ്പറേഷൻ നമുക്ക് കൂടെ തന്നെ നടത്താൻ സാധിക്കും. കെ എസ് എക്സാമും മറ്റ് പി എസ് സി എക്സാമുകളും യു പി എസ് സി എക്സാമും ഒരേ പ്രിപ്പറേഷൻ സ്ട്രാറ്റജിയിലൂടെ തന്നെ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും എന്നതൊരു ശുഭകരമായ വാർത്ത തന്നെയാണ്. നമുക്കെല്ലാവർക്കും ഒരേ പാറ്റേണിൽ തന്നെ പഠിച്ചു പോയാൽ യു പി എസ് സി ആയാലും എൽ ഡി സി ആയാലും നമുക്ക് ഒരുപോലെ പ്രിപ്പയർ ചെയ്യാനും ഒരുപോലെ എക്സാമിൽ വിജയിക്കാനും സാധിക്കും എന്നത് ഇപ്പോൾ ഉണ്ടായ ശുഭകരമായൊരു മാറ്റം തന്നെയാണ്. കെ എസ് എക്സാം നോട്ടിഫിക്കേഷൻ 2019 വന്നപ്പോൾ ഞാൻ സിവിൽ സർവീസ് പ്രിപ്പറേഷനും ആരംഭിച്ചിരിക്കുന്ന സമയമായിരുന്നു. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയതുപോലെ കെ എസ് വ്യക്തമായൊരു സിലബസ് പി എസ് സി തന്നിട്ടുണ്ട്. അപ്പോൾ ആ സിലബസ് മറ്റ് പി എസ് സി എക്സാമുകളിൽ നൽകുന്ന സിലബസ് കുറേയും കൂടി ജനറലായിരിക്കും. ഇന്ത്യൻ ഹിസ്റ്ററി, ഇന്ത്യൻ പൊളിറ്റി എന്നൊക്കെ മാത്രമേ പറഞ്ഞിട്ടുണ്ടാവുകയുള്ളൂ. പക്ഷേ കെ എസ് എക്സാം സിലബസ് വന്നപ്പോൾ അതിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഏതൊക്കെ പോർഷൻസ് ഓഫ് ഇന്ത്യൻ പൊളിറ്റിയാണ്, അല്ലെങ്കിൽ ഇന്ത്യൻ ഹിസ്റ്ററിയുടെ ഏതൊക്കെ ഭാഗങ്ങളാണ് ചോദ്യം വരിക, ഇന്ത്യൻ ജോഗ്രഫിയിലെ ഏതൊക്കെയാണ് വരിക. അപ്പോൾ ഇന്ന് സ്പഷ്ടമായ ഓരോ ടോപ്പിക്കുകളും സിലബസിൽ പറഞ്ഞിട്ടുണ്ട്. അത് ഏറെ ഉപകാരപ്രദമായിരുന്നു. കാരണം ആ സിലബസ് അനുസരിച്ച് നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ സാധിക്കും. എൻ്റെ ഒരു സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ വാരി വലിച്ചിരുന്ന് പഠിക്കുക എന്നുള്ളതായിരുന്നില്ല. പകരം ബേസിക് ബുക്സ് സിവിൽ സർവീസിനായാലും സിവിൽ സർവീസ് എക്സാമിന് പൊതുവേ പറയാം കുറച്ച് ബേസിക് സ്റ്റാൻഡേർഡ് മെറ്റീരിയൽസ് ഉണ്ട്. ഉദാഹരണത്തിന് ഇന്ത്യൻ പൊളിറ്റിക്കായാൽ ലക്ഷ്മികാന്തിൻ്റെ ഇന്ത്യൻ പൊളിറ്റി, ഹിസ്റ്ററിക്കായാൽ സ്പെക്ട്രത്തിൻ്റെ മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി തുടങ്ങി കുറച്ച് ടെക്സ്റ്റ് ബുക്കുകളുണ്ട്. ഒപ്പം ജോഗ്രഫി എക്കണോമിക്സ് പോലുള്ള സബ്ജക്റ്റുകൾക്ക് എൻ സി ആർ ടി ടെക്സ്റ്റ് ബുക്കുകളും സജസ്റ്റ് ചെയ്യപ്പെടാറുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ബേസ് മെറ്റീരിയൽ. ഈ പുസ്തകങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമുക്ക് ഈ ടോപ്പിക്കുകളിൽ നമുക്ക് വേണ്ട ബേസിക് അറിവെല്ലാം നമുക്ക് ലഭിച്ചു കഴിഞ്ഞു. അപ്പോൾ ഈ അറിവ് തന്നെയാണ് സിവിൽ സർവീസ് എക്സാമിൽ ചോദിക്കുന്നത്. അതേ കാര്യം തന്നെയാണ് കെ എസിലും. കെ എസിൻ്റെ സിലബസ് പരിശോധിച്ചപ്പോൾ അവരന്വേഷിക്കുന്നതും ഇതേ ടോപ്പിക്കുകൾ തന്നെയാണ് പരീക്ഷയ്ക്ക് വരുന്നതെന്ന് ഞാൻ മനസ്സിലാക്കി. അപ്പോൾ ഈ ബേസിക് ടെക്സ്റ്റ് ബുക്കുകൾ വായിച്ചതിന് ശേഷം ഇത് സിലബസിൽ തന്നെ പറയുന്നത് പോലെ ബേസിക്കായിട്ടുള്ള ടോപ്പിക്കുകളോടൊപ്പം തന്നെ കറണ്ട് ഇവൻറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ഓരോ പേപ്പറിലായാലും, ഇപ്പോൾ പ്രിലിംസിൻ്റെ പേപ്പറിലായാലും മെയിൻസിൻ്റെ പേപ്പറിലായാലും ഓരോ ടോപ്പിക്കിൻ്റെ സിലബസിനോടൊപ്പം തന്നെ അവർ പറഞ്ഞിട്ടുണ്ട് ഇന്ന ടോപ്പിക്കുകളിലെ കറണ്ട് ഇഷ്യൂസും ചോദ്യങ്ങൾ വരുമെന്ന്. അപ്പോൾ ഉദാഹരണത്തിന് നമ്മളിപ്പോൾ ഇന്ത്യൻ പൊളിറ്റിയിൽ ഗവർണർ, റോൾ ഓഫ് ഗവർണറെ കുറിച്ച് പഠിച്ചു എന്നെങ്കിൽ, ഒപ്പം തന്നെ ഇന്ത്യയിൽ ഇപ്പോൾ ഗവർണറെ റിലേറ്റ് ചെയ്തിട്ട് എന്തൊക്കെ ഇഷ്യൂസാണ് നടക്കുന്നത്, എന്തൊക്കെയാണ് ഗവർണറുടെ റോൾ, എന്തൊക്കെയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഡെവലപ്മെൻറ്റ്സ് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചും ഒരു കറണ്ട് റെലവൻസിൽ കൂടി നമ്മൾ പഠിച്ചു പോകേണ്ടതാണ്. അപ്പോൾ ബേസ് മെറ്റീരിയൽസ് പഠിക്കുമ്പോൾ തന്നെ നമുക്ക് ഇത്തരം കാര്യങ്ങൾ പത്രം വായിക്കുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ ശ്രദ്ധയിൽപ്പെടും. അപ്പോൾ അതിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ നമ്മുടേതായ രീതിയിൽ കുറച്ച് നോട്ട്സ് ഉണ്ടാക്കണം. എൻ്റെ ഒരു സ്ട്രാറ്റജി അങ്ങനെയായിരുന്നു. ഉദാഹരണത്തിന് ബേസിക് മെറ്റീരിയൽ വായിച്ചതിന് ശേഷം എൻ്റേതായ രീതിയിൽ പത്രം വായിക്കുമ്പോൾ നോട്ട്സ് ഉണ്ടാക്കും. ആ നോട്ട്സ് പിന്നീട് എക്സാമിന് മുമ്പായി റിവൈസ് ചെയ്യും. നമ്മൾ തന്നെ നോട്ട് പ്രിപ്പയർ ചെയ്യേണ്ട ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് മനസ്സിലാവുന്ന രീതിയിലായിരിക്കും നമ്മൾ നോട്ട് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പിന്നീട് വായിച്ചു നോക്കുമ്പോൾ റിവിഷൻ പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും. പിന്നീട് ഈ എക്സാമിനെ കുറിച്ച് പറയുകയാണ്, കെ എസ് എക്സാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മൂന്ന് സ്റ്റേജ് ഓഫ് എക്സാമാണ് കെ എസിനുള്ളത്. ഒന്നാമതായി പ്രിലിംസ്, രണ്ടാമത് മെയിൻസ്, മൂന്നാമത് ഇൻ്റർവ്യൂ. മൂന്ന് സ്റ്റേജസ് ഓഫ് എക്സാമിലും മൂന്ന് ടൈപ്പ് ഓഫ് സ്ട്രാറ്റജിയാണ് നമുക്ക് വേണ്ടത്. പ്രിലിംസിൽ അവരുദ്ദേശിക്കുന്നത് പ്രിലിംസിൽ കൂടുതലായിട്ടും നമ്മുടെ എലിമിനേഷൻ ടാക്ടിക്സ് ആണ് അവിടെ വർക്ക് ആവുന്നത്. 100 ചോദ്യങ്ങളുള്ള രണ്ട് പേപ്പറാണ് കെ എസ് പ്രിലിംസിലുണ്ടായിരുന്നത്. അപ്പോൾ അതിലവർ ഓരോ പേപ്പറിലും, ഫസ്റ്റ് പേപ്പറിൽ ഹിസ്റ്ററി, പൊളിറ്റിക്സ് അത്ര ടോപ്പിക്കുകളും, സെക്കൻഡ് പേപ്പറിൽ എക്കണോമിക്സ് തുടങ്ങിയ ടോപ്പിക്കുകളാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതിൽ നിന്നെല്ലാം അവർ ചോദിക്കുന്നത് നേരത്തെ പറഞ്ഞ പോലെ ബേസിക് മെറ്റീരിയലുകൾ ബേസ് ചെയ്തുകൊണ്ടുള്ള നമ്മുടെ ബേസിക് നോളജ്. ഫോർ എക്സാമ്പിൾ, ഇന്ത്യൻ പൊളിറ്റിയിൽ ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ്, ജോഗ്രഫിയിൽ പറയുകയാണെങ്കിൽ നാച്ചുറൽ ഫിനോമിനൻ ലൈക്ക് എർത്ത്ക്വേക്ക്, അത്തരം കാര്യങ്ങളെക്കുറിച്ചുള്ള ബേസിക് നോളജുകൾ ടെസ്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള സ്റ്റേറ്റ്മെൻറ്റുകളോ അതല്ലെങ്കിൽ നേരിട്ടുള്ള ഫാക്ച്വൽ ക്വസ്റ്റ്യനുകളൊക്കെയാണ് പ്രിലിംസിൽ വരിക.
അപ്പോൾ ഇവിടെ നമുക്ക് വേണ്ടത് സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യനുകൾ നമ്മൾ പി എസ് സി എക്സാമുകളിൽ നിന്ന് വ്യത്യസ്തമായി സ്റ്റേറ്റ്മെൻറ്റ് പൊതുവിലുള്ള പി എസ് സി എക്സാമുകളിൽ വ്യത്യസ്തമായി സ്റ്റേറ്റ്മെൻറ്റ് തരത്തിലുള്ള ക്വസ്റ്റ്യനുകളാണ് കെ എസ് സിൽ കണ്ടത്. അപ്പോൾ ആദ്യം പലരും പകച്ചെങ്കിലും പിന്നീടാണ് എല്ലാവരും തിരിച്ചറിഞ്ഞത് സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യനുകൾ ഉത്തരം കൊടുക്കുക എന്നാണ് ഫാക്ച്വൽ ക്വസ്റ്റ്യനേക്കാൾ കൂടുതൽ എളുപ്പം. കാരണം മൂന്നോ നാലോ സ്റ്റേറ്റ്മെൻറ്റുകൾ തരുമ്പോൾ അതിൽ എക്സ്ട്രീമായ സ്റ്റേറ്റ്മെൻറ്റുകളോ അതല്ലെങ്കിൽ നമ്മുടെ യുക്തിക്ക് നിരക്കാത്ത സ്റ്റേറ്റ്മെൻറ്റുകളോ തീർച്ചയായും അവരുൾപ്പെടുത്തും. ഉദ്യോഗാർത്ഥികൾക്ക് കുറേ കൂടി എളുപ്പമാക്കുന്നതിന് വേണ്ടിയാണ് അവർ ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ് എലിമിനേറ്റ് ചെയ്താൽ തന്നെ നമുക്ക് മിക്കവാറും ഉത്തരത്തിലേക്ക് എത്താൻ സാധിക്കും, അല്ലെങ്കിൽ ഉത്തരത്തിൽ കൂടുതൽ അടുക്കാൻ സാധിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റുകളെ മനസ്സിലാക്കി അങ്ങനെ തെറ്റായ സ്റ്റേറ്റ്മെൻറ്റുകൾ ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് ശരി ഉത്തരത്തിൽ എത്താൻ സാധിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള എലിമിനേഷൻ സ്ട്രാറ്റജിയാണ് പ്രിലിംസിൽ കൂടുതലും വർക്കാവുക. പിന്നീട് മെയിൻസിലേക്ക് വരുമ്പോൾ അവിടെ നമ്മുടെ റൈറ്റിംഗ് സ്കില്ല് കൂടി പരീക്ഷിക്കപ്പെടുന്നുണ്ട്. ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് ഓഫ് എക്സാം ആയതുകൊണ്ട് നമ്മുടെ റൈറ്റിംഗ് സ്കില്ലാണ് അവിടെ പരീക്ഷിക്കപ്പെടുന്നത്. ഇപ്പോൾ കഴിഞ്ഞാൽ കെ എസ് എക്സാമിൻ്റെ മെയിൻസിൻ്റെ മാർക്കിംഗ് പാറ്റേൺ എന്ന് പറഞ്ഞാൽ 5 മാർക്ക്, 3 മാർക്ക്, 2 മാർക്ക് തുടങ്ങിയ മാർക്കുകളിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു വന്നിരുന്നത്. നിശ്ചിത സ്ഥലവും അവർ നൽകിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പൊതുവേ സിവിൽ സർവീസ് എക്സാമിന് കണ്ടുവരുന്ന രീതിയല്ലായിരുന്നു കെ എസ് മെയിൻസിൻ്റെ പാറ്റേൺ. കാരണം സിവിൽ സർവീസ് എക്സാമിൽ അവർ കൂടുതൽ അനലിറ്റിക്കലായിട്ടും ഒരു ടോപ്പിക്ക് തന്നുമ്പോൾ ആ ടോപ്പിക്കിനെ കുറിച്ച് നമ്മുടെ ഒരു അനാലിസിസ് എന്താണെന്നൊക്കെയാണ് സിവിൽ സർവീസ് എക്സാമിൽ ചോദിക്കുന്നത്. പക്ഷേ കെ എസിൽ വളരെ വ്യത്യസ്തമായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം കെ എസ് മെയിൻസ് എക്സാം എഴുതുമ്പോൾ നമ്മൾ കൂടുതലും അവർ മിക്കവാറും ഡയറക്റ്റ് ക്വസ്റ്റ്യൻ തന്നെയായിരിക്കും ചോദിക്കുക. ഉദാഹരണത്തിന് 5 ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് എഴുതുക എന്ന് സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു കെ എസ് മെയിൻസിൻ്റെ ഒരു ചോദ്യം. അപ്പോൾ ഇവിടെ നമ്മൾ വേറെ ഒന്നും എഴുതണ്ട, 5 ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ അത് എഴുതി വയ്ക്കുക, മാർക്ക് വാങ്ങിക്കുക. അപ്പോൾ ഇത്തരത്തിൽ ഒരുപാട് സ്ട്രെയിറ്റ് ഫോർവേഡ് ക്വസ്റ്റ്യനുകൾ കെ എസ് മെയിൻസിൽ തന്നെ വരുന്നുണ്ട്. അപ്പോൾ നമ്മളവിടെ കൂടുതൽ അനലിറ്റിക്കലായിട്ട് നമ്മുടെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. നമുക്കറിയാവുന്ന കാര്യത്തിൽ മാക്സിമം കണ്ടൻറ്റ് കൊടുത്തുകൊണ്ട് കൂടുതൽ കണ്ടൻറ്റ് നമ്മുടെ എന്താ പറയുക, കണ്ടൻറ്റ് ഈസ് കിങ് എന്നാണ് പൊതുവെ പറയുന്നത്. അപ്പോൾ കൂടുതൽ ഡെക്കറേറ്റ് ചെയ്തൊന്നും എഴുതാൻ നിൽക്കണ്ട, നമുക്കറിയുന്ന കാര്യങ്ങൾ ആ ചുരുങ്ങിയ സ്ഥലത്ത് മാക്സിമം കണ്ടൻറ്റ് അവിടെ എഴുതുക എന്നുള്ളതാണ് കെ എസ് മെയിൻസിൽ ഈ കഴിഞ്ഞ കെ എസ് മെയിൻസിൽ കണ്ടൊരു എക്സാം പാറ്റേൺ. അനലിറ്റിക്കലായ ചോദ്യങ്ങളുണ്ടെങ്കിൽ കൂടിയും കൂടുതലും ഒരു നമ്മുടെ ഒരു ക്വിസിക്കൽ നോളേജ്, കൂടുതലും എങ്ങനെയാണ് ഒരു ക്വിസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന കുറേ ഫാക്ച്വൽ നോളേജുകളൊക്കെ ഉണ്ടാവും. ഈ ഫാക്ച്വൽ നോളേജുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആ ചോദിച്ചിരിക്കുന്ന ചോദ്യം എന്താണോ അതിനെ അഡ്രസ്സ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ ഉത്തരം എഴുതണം. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മൾ പ്രസിഡൻറ്റിനെ കുറിച്ചാണ് ചോദ്യമെങ്കിൽ അൺലേസ് ദ പവേഴ്സ് ഓഫ് ഇന്ത്യൻ പ്രസിഡൻറ്റ് എന്നൊരു ക്വസ്റ്റ്യൻ കെ എസ് മെയിൻസിൽ വരികയാണെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇന്ത്യൻ പ്രസിഡൻറ്റ് ആരാണെന്നും ഇന്ത്യൻ പ്രസിഡൻറ്റ് ഇതിനു മുമ്പ് ആരൊക്കെയായിരുന്നു ഇന്ത്യൻ പ്രസിഡൻറ്മാർ അതൊന്നും എഴുതേണ്ട ആവശ്യമില്ല. ആ ക്വസ്റ്റ്യൻ അഡ്രസ്സ് ചെയ്യുന്ന രീതിയിൽ ഇന്ത്യൻ പ്രസിഡൻറ്റിനെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ എന്ത് റോളാണ് നൽകിയിട്ടുള്ളതെന്നും അതിന് ഇന്ത്യൻ പ്രസിഡൻറ്റിൻ്റെ പവേഴ്സ് എന്തൊക്കെയാണെന്നും നമ്മൾ എഴുതണം. അതുമാത്രം എഴുതിയാൽ മതി, കാരണം അതിനുള്ള സ്ഥലമേ അവിടെ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഇത്തരത്തിൽ ക്വസ്റ്റ്യൻ അഡ്രസ്സ് ചെയ്യുന്ന രീതിയിൽ ഉത്തരം എഴുതുക എന്നുള്ളതാണ് കെ എസ് മെയിൻസ് പാസ്സാകുന്നതിനുള്ള പ്രധാന രീതി. പൊതുവിലുള്ളൊരു ധാരണ എന്താണെന്ന് വെച്ചാൽ കെ എസ് എക്സാം സിവിൽ സർവീസിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് മാത്രം ഉദ്ദേശിച്ചുകൊണ്ടുള്ളൊരു എക്സാമാണെന്നാണ്. അത് തീർത്തും തെറ്റായൊരു ധാരണയാണ്. കാരണം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പി എസ് സി എക്സാമുകളും ഇപ്പോൾ യു പി എസ് സി പാറ്റേണിലാണ് 10th ലെവൽ മുതലുള്ള എക്സാമുകൾ നടത്തുന്നത്. അപ്പോൾ പി എസ് സി പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുക എന്നത് ഇപ്പോൾ യു പി എസ് സിക്ക് പ്രിപ്പയർ ചെയ്യുന്നതിന് സമാനമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പി എസ് സി ഉദ്ദേശിച്ച് പരീക്ഷ എഴുതുന്ന ആൾക്കാർ യു പി എസ് സിക്ക് പ്രിപ്പയർ ചെയ്യുന്നവരുമായി ഒരേ തരത്തിലാണ് അവരുടെ ഇപ്പോൾ സ്റ്റഡി പാറ്റേണും അവരെന്ത് സോഴ്സ് മെറ്റീരിയൽസും എല്ലാം ഇപ്പോൾ സമാനമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരിക്കലും സിവിൽ സർവീസിന് പ്രിപ്പയർ ചെയ്യുന്ന ആളുകളെക്കാൾ ഒരു തരത്തിലും ഒരു ഡിസഡ്വാൻറ്റേജിലല്ല പി എസ് സി പ്രിപ്പറേഷൻ പി എസ് സി എക്സാമുകൾക്ക് മാത്രം പ്രിപ്പയർ ചെയ്യുന്നവരുള്ളത്. അതുകൊണ്ട് ഒരിക്കലും ഞാൻ പി എസ് സിക്ക് വേണ്ടി മാത്രം നോക്കുന്ന ആളാണ് അപ്പോൾ അതുകൊണ്ട് കെ എസ് എനിക്ക് ലഭിക്കില്ല എന്ന് ചിന്തിക്കേണ്ട യാതൊരു കാര്യവുമില്ല. പകരം ഞാൻ കെ എസിൻ്റെ സിലബസ് എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് കെ എസിൻ്റെ എന്തൊക്കെയാണ് അതിൽ ചോദിക്കുക എന്നത് കെ എസിൻ്റെ ഇപ്പോൾ നടന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയും യു പി എസ് സിക്ക് മുമ്പ് നടന്നിട്ടുള്ള യു പി എസ് സി മുൻ വർഷ ചോദ്യ പേപ്പറുകളും പരിശോധിച്ചുകൊണ്ടും നമുക്ക് എന്തൊക്കെ തരം ചോദ്യങ്ങളാണ് ചോദിക്കുക എന്ന് മനസ്സിലാക്കി വരുന്ന കെ എസ് എക്സാമിന് വേണ്ടിയും നമുക്ക് പഠിച്ചു തുടങ്ങാം. സിവിൽ സർവീസ് പ്രിപ്പറേഷൻ ഉള്ളവർ മാത്രമല്ല പി എസ് സി പ്രിപ്പറേഷനുള്ള എല്ലാവർക്കും കെ എസ് പാസ്സാകുമെന്ന ഉറച്ച വിശ്വാസം നമുക്ക് വേണം. കെ എസ് പ്രിപ്പറേഷന് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരുപാട് സമയം ഇരുന്ന് പഠിക്കുക എന്നുള്ളതല്ല, മറിച്ച് നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളിൽ വ്യക്തത വരുത്തുകയും
ആ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കിക്കൊണ്ട് അതിനെക്കുറിച്ച് ഒരു നാലോ അഞ്ചോ വരികളിൽ ഏത് ആംഗിളിൽ നിന്ന് ചോദിച്ചാലും അതിൻ്റെ വ്യത്യസ്ത തലങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഒരു നാലോ അഞ്ചോ വരി ഉത്തരം എഴുതാൻ പാകത്തിനായിരിക്കണം നമ്മൾ ഏത് ടോപ്പിക്ക് പഠിക്കുകയാണെങ്കിലും നമ്മുടെ മനസ്സിലുണ്ടായിരിക്കേണ്ടത്. അപ്പോൾ എൻ്റെ ഒരു സ്ട്രാറ്റജി അനുസരിച്ച് ഡെയിലി 10-12 മണിക്കൂർ പഠിക്കുക എന്നുള്ളതായിരുന്നില്ല, ഡെയിലി ഒരു 3-4 മണിക്കൂർ പഠിക്കുക. ആ പഠിക്കുന്ന കാര്യങ്ങൾ സിലബസുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ഉറപ്പുവരുത്തുക. എന്നിട്ട് ആ സിലബസിൽ നിന്ന് ആ സിലബസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആ കാര്യങ്ങളെക്കുറിച്ച് ഞാൻ തന്നെ നോട്ട്സ് തയ്യാറാക്കിക്കൊണ്ട് വീണ്ടും അത് റിവൈസ് ചെയ്ത് വായിക്കാൻ ശ്രമിക്കുക. റിവൈസ് ചെയ്യുമ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ വളരെ ചുരുങ്ങിയ മെറ്റീരിയലായിരിക്കും നമുക്കുണ്ടാവുക, പെട്ടെന്ന് തന്നെ റിവൈസ് ചെയ്ത് തീർക്കാൻ സാധിക്കും. ഒപ്പം തന്നെ ആ പഠിച്ച കാര്യങ്ങൾ കൃത്യമായി നമുക്ക് ഉത്തരത്തിൽ എഴുതാൻ സാധിക്കും. കാരണം PSC ആവശ്യപ്പെടുന്ന KAS എക്സാമിൽ ചോദിക്കുന്നതും വളരെ ഡയറക്റ്റായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് ഒരുപാട് മെറ്റീരിയൽ ഉണ്ടാവുക എന്നതിനേക്കാൾ ഉപരിയായി ക്വാളിറ്റി ആയിട്ടുള്ള കുറച്ച് മെറ്റീരിയൽ നമ്മുടേതായ രീതിയിൽ തന്നെ നമ്മൾ പ്രിപ്പയർ ചെയ്തുകൊണ്ട് ഒരുപാട് സമയം കളയാതെ കുറച്ച് സമയത്തിനുള്ളിൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുക എന്നൊരു സ്ട്രാറ്റജിയാണ് KAS അഡോപ്റ്റ് ചെയ്യേണ്ടത്. നമ്മൾ പഠിക്കുമ്പോൾ പഠിക്കുന്ന കാര്യങ്ങൾ സിലബസുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് ഉറപ്പു വരുത്തണം. വാരി വലിച്ച് പഠിക്കുന്ന പ്രകൃതക്കാരനല്ലായിരുന്നിട്ടു കൂടി കേരള PSC നടത്തുന്ന ഏറ്റവും വലിയ എക്സാമായ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് എക്സാമിൽ ആദ്യ ശ്രമത്തിൽ തന്നെ 13-ാം റാങ്ക് കരസ്ഥമാക്കാൻ സാധിച്ച എനിക്ക് പറയാനുള്ളത്, ഒരുപാട് സമയം പഠിക്കുക എന്നുള്ളതല്ല, മറിച്ച് പഠിക്കുന്ന സമയം സിലബസുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് എങ്ങനെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ കൂടുതൽ കണ്ടൻറ് നമുക്ക് നേടാനും അതെങ്ങനെ മികച്ച രീതിയിൽ ഉത്തരക്കടലാസിൽ കൊണ്ടുവരാൻ സാധിക്കുക എന്നതിൽ ഫോക്കസ് ചെയ്തുകൊണ്ട് വേണം നമ്മുടെ പ്രിപ്പറേഷൻ ഉണ്ടാകാൻ. PSC നടത്താൻ പോകുന്ന എല്ലാ പരീക്ഷകൾക്കും KAS ആയാലും മറ്റ് എല്ലാ എക്സാമുകൾക്കായാലും പ്രിപ്പയർ ചെയ്യാൻ പോകുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും എൻ്റെ എല്ലാ ആശംസകളും ഞാൻ നേരുന്നു.